ഇവിടെ കൊച്ചുങ്ങൾക്ക് 2500 പേർക്കുള്ള പായസമാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ വിദ്യാലയത്തിൽ വരുന്ന കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മധുരം കൊടുത്ത് സ്വീകരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് പുതിയൊരു അടുക്കള കിട്ടി, അത് വലിയൊരു സന്തോഷമായി. ഞങ്ങൾ കുഞ്ഞു അടുക്കളയിലാണ് ഉണ്ടായിരുന്നത്. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് പ്രവേശനോത്സവത്തിന് നല്ലൊരു അടുക്കള കിട്ടി, അതിൽ കയറിയതിന് ഞങ്ങൾ സന്തോഷമുണ്ട്. ഇന്ന് ചോറുണ്ട്, ചോറിന് കൊടുക്കാൻ തോരനായത്. എച്ച്എംന്റെ ഓഫീസാണ്, അതിന് ഓഫീസിൽ നല്ല നമ്മൾ പേര് എടുത്തിരിക്കുന്നത്. ഗുരുസാഗരം എന്നാണ് ഓവി വിജയന്റെ നോവലായ പ്രശസ്തമായ നോവല് ഗുരുസാഗരം. അങ്ങനെ ഓരോന്ന് ഓരോ ക്ലാസ്സിലും സാഹിത്യ കൃതിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. ഇത്ര ഈ 1200 കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കുന്നതിൽ ഏറ്റവും വലിയ സന്തോഷവതിയാണ്. നമസ്കാരം, കൊട്ടാരക്കര ലൈവാണ്. കൊട്ടാരക്കരയിലെ ഒരു സ്കൂളില് സ്വന്തമായി ഫോറസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ആ ഫോറസ്റ്റിന് മുമ്പിലാണ് നിൽക്കുന്നത്, ആ സ്കൂളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് കുട്ടികൾക്ക് മാനസികമായും ശാരീരികമായും എല്ലാ തരത്തിലും ഒരു മുന്നേറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റും അറ്റ്മോസ്ഫിയറും എന്തുകൊണ്ടും കുട്ടികൾക്ക് അനുയോജ്യമായിരിക്കണം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും തണുത്ത കാലാവസ്ഥയുള്ള നല്ല ഇളം കാറ്റുള്ള ഒരു അടിപൊളി ഒരു വിദ്യാലയം. സ്കൂളുകളുടെ മെച്ചത്തിലായാലും വിദ്യാഭ്യാസത്തിലായാലും ഇവിടുത്തെ പ്രവർത്തനങ്ങളിലായാലും എന്തുകൊണ്ടും മികച്ച ഒരു വിദ്യാലയമാണ് കൊട്ടാരക്കര ടൗൺ യു പി എസ് സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര ലൈവ് ഇപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര ടൗൺ യു പി എസ് സ്കൂളിലെ പ്രവേശനോത്സവത്തിന്റെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിയാം. ഒരുപാട് പ്രത്യേകതകളുണ്ട്, അതെല്ലാം 1200-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കൊട്ടാരക്കരയിലെ ഒരു പ്രമുഖ ഒരു സ്കൂളിന്റെ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത് മാത്രമല്ല, ഒരുപാട് പേർ ഇവിടെ പഠിച്ചിട്ട് പോയവരുണ്ട്, ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികൾ, അതും സിനിമാ നടന്മാർ, നടിമാർ, പ്രമുഖ ഗായകർ, സംവിധായകർ. എന്തിനു പറയുന്നു, 170 വർഷത്തെ പാരമ്പര്യമുള്ള ഈ ഒരു സ്കൂളിന്റെ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിയത്. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക, നമുക്ക് ബാക്കി കാഴ്ചകളെ കാണാം കേട്ടോ. നമ്മുടെ കൊടാഗ്ര ടൗൺ യു പി സ്കൂളാണ്, സ്കൂളിന്റെ ബാക്ക് സൈഡാണ്, ബാക്ക് സൈഡ് വനമാണ്, ഒരു വലിയൊരു വനമാണ്. വ്യത്യസ്തമായിട്ട് പറഞ്ഞാൽ മറ്റുള്ള സ്കൂളുകളിലേക്ക് കാണാത്തോണം ഒരു നല്ല വനം, പ്രകൃതി സൗന്ദര്യമുണ്ട്, നല്ല വായു, ശുദ്ധവായു ശ്വസിക്കാനുള്ള ഒരു ഏറിയയാണ്. ഇത് ഫോറസ്റ്റ് ഉൾപ്പെടെ ഇത് പരിചരിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ കഴിഞ്ഞ വർഷം ഫോറസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വന്നിരുന്നു, ഇതെല്ലാം കണ്ടിരുന്നു. നല്ലൊരു ഏറിയാണ്, ക്വയറ്റ് ആൻഡ് കാം ഏറിയാണ്. അതിന് ഫോറസ്റ്റ് തന്നെ ഉണ്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ തന്നെയാണ്. ഇവിടെ എന്ത് ഫംഗ്ഷൻ വന്നാലും അത് ബാൻഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെറിയ എന്തെങ്കിലും കഴിവ് കൊട്ടാനും ഒക്കെ ഉള്ള കുട്ടികളെ നമ്മൾ ഈ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ അവരെ കണ്ടെത്തും, അവരോട് ചോദിച്ചറിയും, അങ്ങനെ അവരുടെ കഴിവുകൾ വികസിപ്പിച്ചുകൊണ്ട് വരും. അത് ഈ ബാൻഡിൻ്റെ കാര്യത്തിലായാലും മറ്റ് മേളകളുടെ കാര്യത്തിലായാലും എന്തെങ്കിലും ഒരു ചെറിയ കഴിവുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഉയർത്തിക്കൊണ്ട് വരാറുണ്ട്. കാരണം നമ്മുടെ വലിയൊരു സ്കൂളായിട്ടിപ്പോൾ മാറി, എല്ലാ മേഖലയിലും അക്കാദമികമായിട്ടായാലും കലാപരമായിട്ടായാലും കായികമായിട്ടായാലും എല്ലാ തരത്തിലും നമ്മുടെ ഈ കൊട്ടാരക്കര ഗവൺമെൻറ് ടൗൺ യു പി എസ് എന്ന് പറയുന്ന കൊല്ലം ജില്ലയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു സ്കൂളായിട്ട് മാറിയിരിക്കുക. അപ്പം ബാൻഡിൻ്റെ കുട്ടികൾ എന്ന് പറയുന്നതായിട്ട് 30 കുട്ടികളാണ്. കുറച്ച് കുട്ടികൾക്ക് അസൗകര്യം ഉണ്ടായിരുന്ന പനിയൊക്കെ ആയിട്ട്, അതുകൊണ്ടെല്ലാം കുട്ടികൾക്കും വരാൻ ഇന്ന് സാധിച്ചിട്ടില്ല. പക്ഷേ അവരുടെ ഒരു കഴിവ് അവർ എല്ലാ അവസരത്തിലും അവർ പ്രയോഗിക്കാറുണ്ട്. '23-'24 അധ്യയന വർഷത്തെ സ്കൂൾ തുറക്കലാണ് ഇന്ന്. അപ്പം നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ എല്ലാ സ്കൂളിലും പ്രവേശനോത്സവം വളരെ സമുചിതമായി ആഘോഷിക്കുകയാണ്. അതിൻ്റെ തന്നെ ഭാഗമായി നമ്മുടെ ഗവൺമെൻറ് ടൗൺ യു പി എസിലും നമ്മളെല്ലാം വളരെ സന്തോഷത്തോടുകൂടി പ്രവേശനോത്സവം ഒരുക്കി നമ്മുടെ നവാഗതരെ സ്കൂളിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്തു. ഏറ്റവും ഭംഗിയായി സ്കൂൾ അലങ്കരിച്ചു. ഒരു പ്രവേശന ഉത്സവ സമ്മാനമെന്ന നിലയിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളൊരു മാസിക റെഡിയാക്കി. അക്ഷരപ്പൂക്കൾ എന്നാണ് ആ മാസികയുടെ പേര്. അതിൻ്റെ പ്രകാശനം ഇന്ന് നഗരസഭയുടെ പ്രിയങ്കരിയായ വൈസ് ചെയർമാൻ ശ്രീമതി വനജാരാജ്. മാഗസിൻ്റെ പ്രത്യേകത, ഈ മാഗസിൽ നമ്മുടെ കുട്ടികളുടെ രചനകളാണ്. ഓരോ ക്ലാസ്സിൽ നിന്നും പ്രീ പ്രൈമറി മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ രചനകൾ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ മാഗസിൻ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ മാസത്തെ മാഗസിനാണ്, ജൂൺ മാസത്തെ മാഗസിനാണ് ഇന്ന് പ്രകാശനം ചെയ്യുന്നത്. ഇത് ഈ വർഷം മുഴുവനും എല്ലാ മാസങ്ങളിലും ഇത്തരത്തിൽ കുട്ടികളുടെ രചനകൾ ഉൾപ്പെടുത്തി ഒരു മാസിക പുറത്തിറക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് ഒരു പ്രവേശനോത്സവ സമ്മാനം എന്ന നിലയിൽ കൊടുക്കാൻ വേണ്ടി 1-ാം ക്ലാസ്സുകാർക്ക് എൻ്റെ സചിത്ര ബുക്ക്, ആ കുട്ടിയുടെ ഫോട്ടോ ഒട്ടിച്ച്
സന്തോഷത്തോടെ ഒന്നാം ക്ലാസ്സിൽ വരുന്ന കുട്ടിക്ക് അവൻ്റെ ഫോട്ടോ പതിച്ച ഒരു ബുക്കാണ് നമ്മൾ സമ്മാനമായി കൊടുക്കുന്നത്. പ്രീ പ്രൈമറി ക്ലാസ്സുകളിൽ അവർക്ക് അവൻ അവരുടെ ഫോട്ടോ പതിച്ച ഒരു ഡ്രോയിങ് ബുക്കാണ് സമ്മാനമായി നൽകുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നാം ക്ലാസ്സിൽ 85 കുട്ടികളാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 85 കുട്ടികളെ ഒന്നാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. കൊല്ലം ജില്ലയിൽ തന്നെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത് നമ്മുടെ സ്കൂളിലാണ്. പ്രീ പ്രൈമറിയിൽ 125 കുട്ടികളുണ്ട്, അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു പൊതു വിദ്യാലയമാണിത്. അപ്പം നല്ലൊരു ടീം വർക്കോടുകൂടി ഇവിടെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് കുട്ടികളുടെ കലാപരമായും കായികപരമായും ഉള്ള കഴിവുകൾ വികസിപ്പിക്കത്തക്ക രീതിയിൽ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും പഠന പ്രവർത്തനങ്ങൾ, അക്കാദമിക് പ്രവർത്തനങ്ങൾ അതിനനുസരിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ സ്കൂളിൽ ഇത്തരത്തിൽ കുട്ടികൾ എത്തപ്പെടുന്നത്. അപ്പോൾ ഇന്ന് നോക്കിയാൽ നമുക്കറിയാം ഇവിടെ വളരെ ഒരു അന്തരീക്ഷം, നല്ല ഒരു അന്തരീക്ഷമാണ്. എല്ലാ കുട്ടികൾക്കും കൊടുക്കുവാൻ ബലൂണുകൾ, നമ്മൾ അക്ഷര പതാകകൾ, പ്രവേശനോത്സവ ഗാനം, അതിൻ്റെ ഒരു കൊറിയോഗ്രാഫി, ഇതൊക്കെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉദ്ഘാടകൻ നമ്മുടെ നഗരസഭയുടെ ആദരണീയനായ ചെയർമാൻ ശ്രീ എസ് ആർ രമേഷ് സാറാണ്. അപ്പോൾ നമുക്കിവിടെ മുഖ്യ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര പിന്നണി ഗായിക ലതിക രാജേന്ദ്രനാണ്. അവരൊക്കെ ഇപ്പോൾ എത്തും. എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഈ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കും. PTIയുടെയും SMC യുടെയും വലിയൊരു ഇടപെടൽ നമ്മുടെ സ്കൂളിലുണ്ട്. അവരുടെയൊക്കെ വലിയ പങ്കാളിത്തത്തോടു കൂടിയാണ് നമ്മൾ ഇത് സംഘടിപ്പിക്കുന്നത്. നമ്മുടെ സ്കൂളിനെ ഇങ്ങനെ ഒരു മികവേറ്റ രീതിയിലാക്കി തീർക്കുന്നതിൽ നമ്മുടെ സ്കൂളിൻ്റെ PTA SMC കൊട്ടാരക്കര നഗരസഭ ഒക്കെ വലിയ വലിയ പങ്കാണ് വഹിക്കുന്നത്. നമ്മളുടെ ഏത് ആവശ്യങ്ങളും പരിഗണിച്ച് നമ്മളോടൊപ്പം നിന്ന് അധ്യാപകരും PTA SMC നഗരസഭയും ഒറ്റക്കെട്ടായി നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വിജയം നമ്മുടെ സ്കൂളിൽ ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ നമ്മുടെ സ്കൂളിനെ മാറ്റിയിടുക നമുക്ക് കഴിഞ്ഞത്. അപ്പോൾ ഇന്ന് പ്രവേശനോത്സവത്തിലെത്തുന്ന എല്ലാ കുട്ടികളെയും നമ്മൾ മധുരം നൽകി സ്വീകരിക്കും. UKG ഓടക്കുടൽ, LKG മാമ്പഴം, പുഷ്പവാടി എന്ന പുതുതായി പ്രവേശനം നേടുന്ന എല്ലാ കുട്ടികൾക്കും ഒന്നാം ക്ലാസ്സിലെയും പ്രീ പ്രൈമറിയിലെയും കുട്ടികൾക്ക് അവരുടെ ഫോട്ടോയും പേരും വെച്ചുകൊണ്ടുള്ള നോട്ട്ബുക്കാണ് സമ്മാനമായി നൽകുന്നത്. എല്ലാ കുട്ടികൾക്കും ബലൂണുകൾ നൽകുന്നുണ്ട്, അതുപോലെ തന്നെ അക്ഷര പതാകകൾ നൽകുന്നുണ്ട്. ക്ലാസ്സിലെ കുട്ടികൾക്ക് സചിത്ര പാഠപുസ്തകം എന്ന് പറഞ്ഞ ഒരു ബുക്ക് സമ്മാനമാണ് നമ്മളിപ്പം കൊടുക്കുന്നത്. എന്ന് പറയുന്നത് A4 ഷീറ്റ് A4 ബുക്ക്, വലിയ ബുക്കിനകത്ത് കുട്ടികളുടെ ചിത്രം ഒട്ടിച്ച ബുക്കാണ്, ചിത്രം ഒട്ടിച്ച ബുക്കാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് അധ്യയന വർഷം ഇന്ന് ആരംഭിക്കുകയാണ്. എല്ലാ ജൂൺ മാസം 1st എല്ലാ സ്കൂളുകളിലും രാവിലെ 10 മണിക്ക് പ്രവേശനോത്സവം പുതുതായി എത്തുന്ന പുത്തൻ കൂട്ടുകാരെ വരവേൽക്കുകയാണ്. ഈ അധ്യയന വർഷ പ്രത്യേകത മുൻ വർഷങ്ങളിലെ പോലെ തന്നെ കൃത്യമായ പാഠപുസ്തകവും യൂണിഫോം എല്ലാം മുൻകൂട്ടി എത്തുകയും എല്ലാ കുരുന്നുകൾക്കും എല്ലാ പുതുതായി സ്കൂളിലേക്ക് എത്തുന്ന എല്ലാ കുരുന്നുകൾക്കും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ്റും തദ്ദേശ വകുപ്പും അതുപോലെ വിദ്യാഭ്യാസ വകുപ്പും എല്ലാം ചേർന്നുകൊണ്ട് നടത്തുകയുണ്ടായിട്ടുണ്ട്. ഭക്ഷണത്തിൻ്റെ മുറ്റത്തേക്ക് എത്തുന്ന ഈ അറിവ് കടമെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. കൊട്ടാരക്കര നഗരസഭയിലെ എല്ലാ വിദ്യാലയങ്ങളിലും പുത്തൻ കൂട്ടുകാർക്ക് ആശംസ അർപ്പിക്കുകയാണ്. നമ്മുടെ സ്കൂൾ പ്രവേശനോത്സവമാണ്. ഈ പറയുന്നത് പോലെ സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരംഭിച്ചതിന് ശേഷം പൊതു സ്കൂളുകളെല്ലാം തന്നെ, പൊതുവിദ്യാലയങ്ങളെല്ലാം തന്നെ വലിയ മാറ്റത്തിൻ്റെ വേദികളായി മാറി. നമ്മുടെ സ്കൂളും അത്തരത്തിൽ 1000-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളായി മാറുകയും ഭൗതികമായ സാഹചര്യങ്ങളിൽ ചില പരിമിതികളുണ്ട്. അവയൊക്കെ തന്നെ സ്ഥലം MLA മന്ത്രിയുമായ ബാലഗോപാലസഖാവിൻ്റെയും അതുപോലെ തന്നെ മുനിസിപ്പൽ അധികാരികളുടെയും ഒക്കെ കൂട്ടായ പരിശ്രമം, PTA യുടെയും SMC യുടെയൊക്കെ കൂട്ടായ പരിശ്രമത്താൽ നമ്മളത് പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്കൂള് അക്കാഡമിക നിലവിൽ മാത്രമല്ല അക്കാഡമിക ഏതര നിലയിലും വളരെ മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഈ കൊട്ടാരക്കര ഉപജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂള് നമ്മുടെ സ്കൂളാണ്. ഇപ്പോൾ തന്നെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് വിപുലമായ ക്രമീകരണങ്ങളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. നഗരസഭാതല സ്കൂൾ പ്രവേശനോത്സവവും നമ്മുടെ സ്കൂളിൽ വെച്ചാണ്, ടൗൺ UPS കൊട്ടാരക്കരയിൽ വെച്ചാണ്. നമ്മുടെ ക്ലാസ് റൂമുകളൊക്കെ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയില്ല, ഇവിടുത്തെ അധ്യാപകരുടെ ഒരു പ്രത്യേകത. ഓരോ ക്ലാസ് റൂമുകൾക്കും അവർ സാഹിത്യകൃതികളുടെ, സാഹിത്യ മേഖലകളുടെ സാംസ്കാരിക ഉന്നമനം ഉയർത്തുന്ന തരത്തിലുള്ള ക്ലാസ് റൂമുകളിൽ പോലും 3, 4, 5 എന്നതിന് പകരം വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത്. അത്തരത്തിൽ എല്ലാ തരത്തിലും മികച്ച പ്രവർത്തനം നടത്തുന്ന ഒരു സ്കൂളാണ്. ഇവിടുത്തെ 30 അധ്യാപകർ, അവർ എല്ലാ പരിമിതികളെ സാധ്യതകളാക്കുന്ന ഒരുപറ്റം മികച്ച അധ്യാപകർ HM അനില ടീച്ചറിൻ്റെ നേതൃത്വത്തിലുണ്ട്. നല്ല ഒരു PTA ഉണ്ട്, നല്ലൊരു SMC ഉണ്ട്. കൊട്ടാരക്കരയുടെ ഭാവി നിർണ്ണയിക്കുന്ന നല്ല തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് കൂട്ടായി പരിശ്രമിക്കാമെന്ന് മാത്രം പറയുന്നു. ഈ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തിയ മുഴുവൻ കുട്ടികളെയും മുഴുവൻ രക്ഷകർത്താക്കളെയും ഈ കൊട്ടാരക്കരയുടെ പൗരാവലിയെയും കൊട്ടാരക്കര ടൗൺ UPSന്റെ PTAക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു.